Hi friends, welcome to ECNTC. We have a microgreens ready to get 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 If you are watching this channel, please subscribe to the channel. Bell icon, press all the options. You can enable the bell icon. You can see the videos. If you are watching this channel, please cut the fridge. If you are watching this channel, Cooker ഒരു വിസിലിന് ശേഷം അതിന്റെ പ്രഷർ ഒക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ ഇതിനകത്തുള്ള പരിപ്പൊക്കെ നല്ല கரெക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പരിപ്പ് ഓവർ ആയിട്ട് വേവുന്നാണ് ഇഷ്ടമെങ്കിൽ ഒരു വിസിലും കൂടി ആവാം ഞാൻ ഈ ഒരു പരിവത്തിലാണ് എനിക്ക് ഇഷ്ടമതുകൊണ്ട് ഞാൻ ഇതുപോലെയാണ് പരിപ്പ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ആ ഒരു മിക്സിയിലെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് നന്നായിട്ട് തിളച്ചിട്ട് ആ ഒരു തേങ്ങയുടെ ഒക്കെ പച്ചമണം മാറി കഴിയുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ചീര ചേർക്കുന്നത് ഇതിപ്പോ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഞാൻ ചീര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലെ ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ചീര ചേർത്തതിനു ശേഷം ഒത്തിരി നേരം വേവിക്കൊന്നും വേണ്ട ഒരു മിനിറ്റ് നന്നായിട്ട് തിളച്ചു കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എരിവൊക്കെ വേണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ മുളകുപൊടിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു മിനിറ്റ് നന്നായിട്ട് തിളച്ചതിനു ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഇതിലേക്ക് കടുക് തളിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് രണ്ട് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് ചെറിയുള്ളിയും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് അതും കൂടെ ചേർക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരുന്നതിന് വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു കളറും കിട്ടും ടേസ്റ്റും കൂടും എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയുടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയും കൂടിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈസി ആൻഡ് ഈസി സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക എന്നാലേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു